ഹലോ ഗായ്സ്, വെൽക്കം 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 ബാക്ക്. സോ നമ്മളിപ്പം ഒരു ക്രിസ്മസ് തീമിൽ നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഒരു അടിപൊളി ക്രിസ്മസ് വ്ളോഗ്സാണ് ഈ വരുന്നതെല്ലാം. അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മുടെ ഈ കുട്ടി സിസ്റ്റു ഒരു അടിപൊളി വൈൻ ഇട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വൈൻ ഇവിടെയൊക്കെ ഓൾറെഡി റെഡിയാണ്. നമ്മൾ നമ്മുടെ ഇൻട്രോ ഇന്ന് എല്ലാ പരിപാടിയും കഴിഞ്ഞതിന് ശേഷം എടുക്കുന്നത്. നമ്മളൊരു കുറച്ച് ട്വിസ്റ്റും ടേൺസും ഒക്കെ ഞങ്ങൾ രണ്ടു മൂന്ന് വൈനുകളെയൊക്കെ മിക്സ് ചെയ്ത് ട്രൈ ചെയ്തിരിക്കുകയാണ്. സോ ലെറ്റ്സ് ട്രൈ ഹൗ ഇറ്റ് കംസ് ഔട്ട്. കണക്കുകൾ തെറ്റിയിട്ടുണ്ടാവാം, അതുകൊണ്ട് നിങ്ങൾ ഈ കണക്കുകൾ വേണം ശ്രദ്ധിക്കാൻ. ബിക്കോസ് ഈ കണക്ക് എക്സാക്ട്ലി ഞങ്ങൾ വെരിഫൈ ചെയ്ത കണക്കുകളാണ്, കറക്റ്റ് ആണ്. നമ്മൾ ഉപയോഗിച്ച കണക്കാണിത്. നമ്മൾ ബീട്രൂട്ടും ഗ്രേപ്സും ആണ് ഈ വൈനിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ആ രണ്ടെണ്ണം ടുഗദർ 200 ഗ്രാം ഉണ്ട്. ഓക്കെ, രണ്ടുകൂടെ 200 ഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് അലൈൻ ചെയ്യാം, ബീട്രൂട്ട് കൂടുതൽ അങ്ങനെയും ചെയ്യാം, ഗ്രേപ്സ് കൂടുതൽ പേഴ്സണലി പ്രിഫർ ബീട്രൂട്ട് ഇച്ചിരി കൂടുതൽ. കേട്ടോ, നമുക്ക് 4 പേർക്കും ഒരു കുറച്ച് കുറച്ച് വെച്ച് കുടിക്കാൻ. ഈ ക്വാണ്ടിറ്റി ഒരു 800 to 1 liter. നമ്മള് എന്താ ഈ ബീട്രൂട്ടിനെ എടുത്ത് കുക്കറിനകത്ത് വേവിക്കുമ്പോ നമ്മൾ ഇട്ടത് 500 ml ഓഫ് വെള്ളമാണ്. 500 ml നകത്താണ് വേവിച്ചത്. ആ വെള്ളമാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സെപ്പറേറ്റ് വെള്ളം എടുത്തിട്ട് ബോയിൽ ചെയ്യണം. ആ ബോയിൽ ചെയ്ത വെള്ളം നമുക്ക് ബാലൻസ് എത്ര നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ട്, പാത്രത്തിനകത്ത് എത്ര ഗ്യാപ്പ് ഉണ്ട് അത്രയും ഒഴിക്കാം. ഞങ്ങൾക്ക് വന്നത് എക്സാക്ട്ലി ഞങ്ങൾക്ക് അറിയില്ല, 800 ml ആണ് ഞങ്ങളുടെ എക്സ്പെക്ടേഷൻ. പിന്നെ നമുക്ക് വേണ്ടത് ഷുഗർ ആണ്. ഷുഗർ നമ്മൾ ആഡ് ചെയ്തത് 200 ഗ്രാം ഷുഗർ ആണ്. 200 പൗഡേർഡ് ഗ്രാം പൗഡേർഡ് ഷുഗർ ആണ് നമ്മൾ ആഡ് ചെയ്തത്. ഇത് നമുക്ക് ഇളക്കാനുള്ള എളുപ്പത്തിനൊക്കെ വേണ്ടിട്ട്. ഞങ്ങളുടെ ഡീറ്റെയിൽഡ് റെസിപ്പി ഇനി ഞങ്ങള് ഞങ്ങളുടെ ഒരു മധുരത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. ഞങ്ങൾ ഒത്തിരി മധുരം ആഗ്രഹിക്കുന്നവരല്ല വൈനിന്, അത് കാരണമാണ് ഞങ്ങൾ ഈ ഒരു കണക്ക് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇച്ചിരി കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ബേസ് റെസിപ്പി. ഇത് നിങ്ങളുടെ അടുത്ത് ഞങ്ങളിപ്പോ പറഞ്ഞതിന്റെ കാര്യം കണക്കുകൾ തെറ്റിയിട്ടുണ്ടാവാൻ ഞങ്ങൾ. സോ നിങ്ങൾ ഈ കണക്കുകൾ ശ്രദ്ധിക്കുക, ഈ കണക്കാണ് കറക്റ്റ്. പക്ഷെ പ്രോസസ് ഞങ്ങൾ കാണിച്ചതെല്ലാം എക്സാക്ട്ലി കറക്റ്റ് ആണ്. സിസ്റ്റു കാണിച്ചിരിക്കുന്ന എല്ലാം അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും ഇപ്പോഴേ തുടങ്ങുക, നമുക്കപ്പോ ഒന്നിച്ച് വൈൻ പൊട്ടിക്കാം. ഓക്കെ, ഞങ്ങള് 25th പൊട്ടിക്കാൻ വേണ്ടി ഈ വൈൻ ഇങ്ങനെ കാത്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പം നെക്സ്റ്റ് 14 ഡേയ്സ് നമ്മുടെ ഗ്രേറ്റഡ് ബീട്രൂട്ട് ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്ത് സിനമൺ സിനമൺ സ്റ്റിക്ക് പൊടിച്ചതാണ്. ഇതാണ് നമുക്ക് ഇവിടെ പുറത്ത് വാങ്ങിക്കാൻ കിട്ടുന്ന സിനമൺ. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സിനമണ, ഇങ്ങനത്തെ ടൈപ്പിൽ ഇങ്ങനെ ഷേപ്പ് ഇല്ലാത്ത സിനമൺ. ഏറ്റവും നല്ലത് ഇതാ, ഈ സിനമണ ഏറ്റവും നല്ലത്. ഇത് ഇങ്ങനെ പ്രോസസ്ഡ് ആണ്, സ്മെല്ല് സിമിലർ ആണ്. പക്ഷെ ഇതല്ല ഇടേണ്ടത്, ഇതുപോലത്തെ സിനമൺ ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പൊ നമ്മള് സിനമൺ ഇട്ടതിനകത്ത് പിന്നെ നമുക്ക് ചതച്ച ഇഞ്ചി, ഞാനിങ്ങനെ 3 സ്ലൈസസ് എടുത്തിട്ടുണ്ട്, അതിടാം. പിന്നെ അതിനകത്തോട് നമുക്ക് ഇത് ആ സിനമണിന്റെ ഒരു കഷ്ണം എടുക്കുന്നത്. 3 ഇതിന്റെ പേരെന്താ ക്ലോവ്സ് അല്ലെ, ക്ലോവ്സ് ഇതിന്റെ മലയാളം എന്താ, ക്ലോവ്സ് ഗ്രാമ്പൂ. 3 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിനകത്തോട്ട് ഇടേണ്ടത് വേണ്ട, നമുക്ക് കുറച്ച് ഏലക്ക ഇടാം. ഏലക്ക പൊടി 2 ഏലക്ക ഇടണം കേട്ടോ, 2 കഷ്ണമായിട്ട് ഇടണം. നമുക്ക് പൊടിയുള്ളത് അത് നമ്മൾ പൊടിയായിട്ട് ഇടുന്നു. അതിട്ടു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്. ഇത് 1.5 അല്ലല്ലോ, ഹാഫ് അല്ലേ? ഹാഫ്, ഇത് ഹാഫ് ആണ് ഗൈസ്. ഇത് ഫുള്ളാണ്, ഇതിപ്പോ ഹാഫേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടത് 500 ml വെള്ളമാണ്. ഓ, റെഡ് കളർ. ഓക്കെ, അപ്പൊ 500 ml വെള്ളം കൂടെ നമ്മൾ ഇട്ടു. ഇനി ഇത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മുടെ കുക്കറിനകത്ത് നമ്മള് ബീട്രൂട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി 2 വിസിൽ കേൾക്കുന്നവർ വെക്കണം. അതിനുശേഷം അതിനകത്ത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഗ്യാസ് പോകുന്ന വരെ നമ്മൾ അവിടെ തന്നെ വെക്കണം. നമ്മളൊന്നും ചെയ്യാൻ പാടില്ല, ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ തന്നെ വെക്കണം. അങ്ങനെ നമുക്ക് തുറന്നിട്ട് ബാക്കി ചെയ്യാം. അതുവരെ നമ്മൾ എന്ത് ചെയ്യാ, അതുവരെ നമുക്ക് വേറൊരു റെസിപ്പി കണ്ടോണ്ടിരിക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അത് വെക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു നമുക്ക് ഗ്രേപ്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഗ്രേപ്സ് മൊത്തം ഞാൻ ഇങ്ങനെ ചതയ്ക്കും കേട്ടോ, ഇങ്ങനെ ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി ജസ്റ്റ്.
ബിക്കോസ് ഇത്രയും ദിവസം ഇതിനകത്ത് കിടക്കുമ്പോൾ തന്നെ ഇതിനകത്ത് എല്ലാം ഇറങ്ങിക്കോളും. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത് ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള ഒരു ഡേപ്സാണ്. നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയത്. അപ്പം മൊത്തം നെരടി കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ ദേ നമ്മുടെ വൈന് ആലീസ് നമ്മുടെ സിസ്റ്റർ ദേ ആ ബീട്രൂട്ട് ഇങ്ങനെ വേവിച്ചെടുത്തതാണ്. അപ്പോൾ ആ വേവിച്ചെടുത്ത ബീട്രൂട്ട് നമ്മൾ അരിപ്പ വെച്ചിട്ട് അരിയിച്ചെടുക്കുകയാണ്. ആ ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങൾ അത് കണ്ടില്ല, വെള്ളത്തിൻ്റെ കളറ് കണ്ടു. ബീട്രൂട്ട് കണ്ടോ, ഇങ്ങനെ നമ്മൾ മാറ്റി അത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് നമുക്ക് വളരെ ഇത് ഒറ്റ കാര്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെള്ളവും ഉണ്ടാവരുത്, വെള്ളത്തിന്റെ അംശവെള്ളം ഉണ്ടാവരുത്, ഈ ബൗളിൽ വെള്ളം ഉണ്ടാവരുത്, നമ്മൾ ഈ ഉപയോഗിക്കുന്ന അരിപ്പയിലും വെള്ളം ഉണ്ടാവരുത്, നമ്മളിപ്പോ എന്തെങ്കിലും വെച്ച് അമക്കുന്നുണ്ടെങ്കിൽ അതേലും വെള്ളം ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ സ്പൂൺ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ ഒരു വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല, നല്ല പോലെ ക്ലീൻ ആക്കി എടുക്കണം. നമ്മൾ ഇതിനകത്തോട്ട് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കും. ഷുഗർ ഒക്കെ നമുക്ക് ഇഷ്ടമുള്ളാത്തര ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾക്ക് ഒത്തിരി മധുരം താല്പര്യം, അത് നമ്മൾ ഇത് ഫെർമെന്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പൊ ഷുഗർ ഇല്ലെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് നമ്മൾ അരിച്ചെടുക്കണം കേട്ടോ. ഇത് ഞങ്ങൾ പൗഡർ ഷുഗർ ആഡ് ചെയ്തോ, പെട്ടെന്ന് അപ്പൊ അങ്ങ് അലിഞ്ഞു കിട്ടുമല്ലോ. ഇപ്പൊ ഇതിന് ചൂടുണ്ട്, പക്ഷെ നമ്മൾ ഈ പാത്രത്തിനകത്ത് ഒഴിക്കുമ്പോൾ ഇതിനൊരു ചൂടും ഉണ്ടാവാൻ പാടില്ല. അപ്പം അത്രയും നേരം ദിവസങ്ങൾ ഈസ്റ്റ് ചത്തു പോലും. ഞാനും ഫ്രണ്ടിൽ എത്തി, നമ്മുടെ രണ്ടു പേരോട് ഒന്നിച്ചിരുന്നു ഫൈനൽ സ്റ്റേജ് ആണ്. ഇപ്പൊ നമ്മുടെ അടിപൊളി വൈനിടൽ ചടങ്ങ് 2020. അപ്പൊ നമ്മള് ഈ പാത്രം ഇത് ഞങ്ങള് ഒരു ഹോം സെന്ററിൽ പോയപ്പോ, പാനമ്രച്ചി പോയപ്പോ ഞങ്ങള് കണ്ട് വാങ്ങിച്ചതാണ്. ഇത് നല്ല രസമല്ലേ കാണാൻ. നിങ്ങൾ ഇത് ആക്ച്വലി വൈനിടാനുള്ള ടൈപ്പ് അല്ല, ഇത് നട്ട്സ് ഇടാനുള്ള പാത്രമാണ്. ഇനി ഇട്ട് വെച്ച് കഴിഞ്ഞാ നമുക്ക് ഇത് കണ്ടോ മേള്, അതെ യാ, ഇങ്ങനെ മേള് തുറന്നു കഴിഞ്ഞാ നട്ട്സ് ഉണ്ടോ ഇങ്ങനെ. ഇത് ടൈറ്റ് ആട്ടോ, ഭയങ്കര ടൈറ്റ് ആണ്. നമുക്ക് വൺസ് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എയർ കോൺടാക്ട് ഉണ്ടാവുന്ന പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നാട്ടിലൊക്കെയാണെങ്കിൽ അമ്മ പറഞ്ഞു നല്ല ഭരണി നല്ല ബോക്സ് ഒക്കെ കിട്ടും നമുക്ക്. ഈ ഭരണിയൊക്കെ ആണെങ്കിൽ നല്ല അതിന്റെ ഒരു എർത്തി ഫ്ലേവറോടെ വരുമല്ലോ. ഇപ്പൊ പിന്നെ അതൊന്നും അപ്പൊ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ പ്ലാസ്റ്റിക് ഇടരുത്, അറ്റ്ലീസ്റ്റ് അതൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ പ്ലാസ്റ്റിക് മാക്സിമം അവോയ്ഡ് ചെയ്ത് നോക്കണം. ഈവൻ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണെങ്കിലും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾക്ക് നല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ റെസ്റ്റോറന്റ് അവർ വൈൻ ഉണ്ടാക്കുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടാണ്. അപ്പൊ നിങ്ങളിപ്പോ ഗ്ലാസ് എടുക്കുന്നെങ്കിൽ എന്താ ഗ്ലാസ് ആണെങ്കിൽ നിങ്ങൾ ഇത് കവർ ചെയ്ത് നോക്കണം, ടവർ വെച്ച് ലൈറ്റ് ഉള്ളിലോട്ട് പോകാൻ പാടില്ല. അപ്പൊ നമ്മുടെ ഈ താഴെ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെങ്കിലും വല്ല തട്ടിന്റെ ഉള്ളിലല്ലേ നോക്കാം അല്ലേ, തട്ടിന്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു ടവർ അടിയിൽ വെക്കാം. ഞങ്ങളുടെ മേളിൽ ഓൾറെഡി അലുമിനിയം കവറിംഗ് ഉണ്ട്, അലുമിനിയം അല്ല ഗ്ലാസ് ആണ്. അത് ഇത് കഴുകിയതിന് ശേഷം നിങ്ങൾ വെയിലത്ത് വെച്ച് ഉണക്കി എടുക്കണം. ഒരു സാധനത്തിനും വെള്ളം ഉണ്ടാവാൻ പാടില്ല, എക്സ്റ്റേണലി വെള്ളം ഒന്നും വരാൻ പാടില്ല. ഇത് വെള്ളം ഉണ്ടാവരുന്ന പറയുന്നതിന്റെ മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് 21 days ഇരിക്കുന്നതാണ്. നേരം വെള്ളം ഉണ്ടെങ്കിൽ ഇത് പൂക്കും. ആ പൂപ്പ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഈ വെള്ളം ഉണ്ടാവരുത് വെള്ളം ഉണ്ടാവരുത് എന്ന് എപ്പോഴും നമ്മൾ പറയുന്നത്. ഈവൻ ഞങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ ഐറ്റംസും, ഈ സ്ട്രെയിനർ ആണെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഫസ്റ്റ് നമ്മൾ ഈ പകർത്തി വെക്കാനുള്ള ഇതാണെങ്കിലും, സ്പൂണ്, ഷുഗർ ഇടാനുള്ള സ്പൂണ്, ഈ ഈസ്റ്റ് ഇടാനുള്ള സ്പൂണ്, ഒന്നത്തിലും വെള്ളം ഉണ്ടാവരുത്. അതൊക്കെ ഈ പാത്രത്തിനകത്തോടെ ഞാൻ നമ്മുടെ ഗ്രേപ്സ് ചതച്ച് വെച്ച ഗ്രേപ്സ് നേരത്തെ ചതച്ച് വെച്ച ഗ്രേപ്സ് ആടി കൊടുക്കുന്നു. ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നമ്മൾ ഉണ്ടാക്കിയ ഒരു വെറൈറ്റി ആണ് ഇത്. ഈ ഗ്രേപ്സ് കഷ്ണങ്ങളായിട്ട് ഞങ്ങൾ അരച്ചില്ല, അതാ നോർമൽ ഗ്രേപ്സ് വൈൻ എങ്ങനെ ഇടുന്നത് ഇത് ഇങ്ങനെ ചെയ്യുന്നില്ലേ. മമ്മിയാണ് യൂഷ്വലി ഞങ്ങളുടെ വീട്ടിൽ വൈൻ ഉണ്ടാക്കാറുള്ളത്. വൈൻ ഒന്നും ഞാൻ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇന്റർഫിയറേ ഇല്ല. ഈ വർഷം നമ്മൾ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഇത് ഇത് ഫുള്ള് ചൂടാറണം കേട്ടോ, ഒരു തുള്ളി പോലും ചൂടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ വേറെ വെള്ളം എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള വെള്ളം. അതും ഫുള്ള് ചൂട് മാറിയിരിക്കുന്ന വെള്ളമാണ്, അത് നമ്മൾ തിളപ്പിച്ചിട്ട് എടുക്കുന്ന വെള്ളം വേണം. അല്ലാത്ത വെള്ളം ഇത് പക്ഷേ ആക്ച്വലി നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മൾ പഞ്ചസാര ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടേസ്റ്റ് നോക്കി നല്ല ടേസ്റ്റ് ആണ്. വെരി ഗുഡ്, ബിക്കോസ് പഞ്ചസാരം കൂടെ കറക്റ്റ് ടേസ്റ്റ് ആണ്. ഇതിനകത്ത് ഈ ഈസ്റ്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ ഗ്യാസ് ഒക്കെ വരുമെന്നുള്ളത് എന്തൊക്കെയാണ് എനിക്ക് അറിയില്ല. ഒഫീഷ്യലി നമ്മുടെ 2020 വർഷത്തിലെ വൈനിടൽ ചടങ്ങിന്റെ വൈന് ഒഴിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്.
നമ്മുടെ വൈൻ അങ്ങനെ ഒഫീഷ്യലി പകർത്തി വെച്ചിട്ടുണ്ട്. നമ്മൾ സെറ്റ് ആണ് ഇപ്പം ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കാണാൻ പറ്റുന്നത് ഇത് ഇതിലേക്ക് കവർ ചെയ്യുന്നുണ്ട്. അല്ല ഇത്ര ഒഴിക്കരുത്, ഇത്രയും ഒരല്പം ഗ്യാപ്പ് ഇടണം. ബിക്കോസ് എയറേഷൻ, എയറേഷൻ ആണോ ഫെർമെന്റേഷൻ ആ ഫെർമെന്റേഷൻ സോറി ഫെർമെന്റേഷൻ അതിനകത്തുനിന്ന് ഗ്യാസ് ഇങ്ങനെ വരും. അപ്പൊ ആ ഗ്യാസിന് നിൽക്കാനുള്ള സ്പേസ് ആണ്. ഇത് നമ്മുടെ ഡിസ്റ്റിൽഡ് ചൂടാക്കി തിളപ്പിച്ച വെള്ളമാണ്. നോർമൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈസ്റ്റിനെ ഫെർമെന്റ് ആവാൻ പാടാണ്. പാടാൻ തോന്നല്ലേ? യെസ്, പാടാണ്. അപ്പൊ നമ്മൾ ഇതിനകത്ത് ചൂട് വെള്ളമാണ്, ചൂട് വെള്ളം ആണിച്ചത്. ഇപ്പൊ ഒരിക്കലും ചൂടും ഇല്ല ഇതിന്. അപ്പൊ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. മേള് വരെ ഒഴിക്കുന്നില്ല കേട്ടോ, ഗ്യാപ്പ് ഇടുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഗ്ലാസ് മൊത്തം ഞങ്ങൾ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതൊക്കെ നമ്മുടെ ഒരു ക്വാണ്ടിറ്റി അനുസരിച്ച് ആണ്. നിങ്ങളുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് മാറ്റേണ്ടി വരും ചിലപ്പോ. പിന്നീട് നമുക്ക് കുറച്ച് പിന്നെ നമുക്ക് കുറച്ച് ഇച്ചിട്ട് ഈ സംഭവം ഉണ്ട്. ഇതെന്താ റേസിൻസ്? റേസിൻസ് എന്ന് പറയുന്ന ഉണക്കിയ മുന്തിരിങ്ങ. അപ്പൊ നമ്മൾ എന്തായാലും മുന്തിരിങ്ങ ഇടുന്നുണ്ടല്ലോ. അപ്പൊ കുറച്ച് ഉണക്കിയ മുന്തിരിങ്ങയുടെ ഫ്ലേവർ ഇടുന്നുണ്ടെന്ന് ഞാൻ നമ്മൾ ഇത് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ രാവിലെ ഇത് വെള്ളത്തിനകത്ത് കുതിർത്തിട്ട്, രാത്രി വെള്ളത്തിനകത്ത് കുതിർത്തിട്ട് രാവിലെ ഇതെടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഹെൽത്തി ബെനിഫിറ്റ്സ്, ബ്യൂട്ടി ഇങ്ങനെ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാ. അപ്പൊ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒക്കെ കഴിക്കാറുണ്ട്. എപ്പോഴൊന്നും പറ്റാറില്ല എങ്കിലും നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഇനി വേണ്ടത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ ഈസ്റ്റ് വേണം കേട്ടോ. കാൽ ടീസ്പൂൺ ടീസ്പൂണിന്റെ നിങ്ങളും കാണുന്നു, നമ്മളും കാണുന്നു. വെരി ബ്യൂട്ടിഫുൾ, ദാറ്റ്സ് വെരി നൈസ്. അയ്യോ, ഈസ്റ്റ് എല്ലാം പിങ്ക് ആയി പോയി. യാ, സോ നമ്മൾ അങ്ങനെ ഈസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഈസ്റ്റ് നമ്മൾ ഒഴിച്ചു, ഇതെല്ലാം ഒഴിച്ചു. ഇനിയിപ്പോ നമ്മള് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാം നമ്മൾ അലുമിനിയം പാത്രത്തിലൊന്നും ഇത് ഉണ്ടാക്കാൻ പാടില്ല, ബിക്കോസ് റിയാക്ഷൻസ് നടക്കും. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ഈ സയൻസിലൊക്കെ പഠിച്ച റിസർച്ച്, ഞങ്ങൾ ഞങ്ങളെയും കൊണ്ട് പറ്റുന്ന റിസർച്ച് ഒക്കെ ചെയ്താണ് നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ആസിഡ് ഒക്കെ റിയാക്ട് ചെയ്യുന്ന പറയുന്ന ഇത് റിയാക്ട് ചെയ്യും. അഥവാ റിയാക്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ 24th നിങ്ങൾ ഇത് തുറക്കുമ്പോൾ വളരെ വലിയ ദുരന്തം ആയിരിക്കും അവിടെ കാണുന്നത്. പിന്നുണ്ടല്ലോ, ഞാൻ പറയാം, ബെറ്റർ ഗ്ലാസ്സിൽ ഉണ്ടാക്കുക. ഗ്ലാസ് ഈസ് ലൈക്ക് ലിറ്റിൽ സേഫ്, പ്രത്യേകിച്ച് വലിയ റിയാക്ഷൻ ഒന്നും ഇല്ലാത്ത ന്യൂട്രൽ ആയിട്ടാണ്. ഗ്ലാസ്സിൽ ഉണ്ടാക്കുക, ഒരു ടവൽ ഇട്ട് കവർ ചെയ്യുക, പിന്നെ വെള്ളം തൊടാണ്ട് ഉള്ള സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുക. പിന്നീട് ഞാൻ പറഞ്ഞില്ല ഗോതമ്പ് ഇതിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാമെങ്കിൽ ആഡ് ചെയ്യുക. ഗോതമ്പ് പൊടി അല്ല, ഗോതമ്പ് കഷ്ണം പോലത്തത്. This is all expert tips, okay? Expert. അപ്പം ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇത് നല്ല ഈ വീര്യം ഇല്ലേ, നല്ല ഇങ്ങനെ ഫീല് നമുക്ക് ഉണ്ടാവും. പക്ഷേ നമ്മൾ ഇടുന്നില്ല, നമുക്ക് ക്യാമറ തരച്ചുപിടിച്ച് നമുക്ക് പക്ഷെ അത് വേണ്ട. ഓക്കെ, നമുക്ക് വേണ്ടാത്തോണ്ട് നമ്മൾ ഇടുന്നില്ല. നമ്മൾ അങ്ങനെ ഒഫീഷ്യലി നമ്മുടെ 2020 വൈൻ റെഡി ആക്കിയിട്ടുണ്ട്. നമ്മൾ അതിനെ സീൽ ചെയ്യാൻ പോവാണ്, ക്ലോസ് ചെയ്യാൻ പോവാണ്. സീൽ ചെയ്ത് അടയ്ക്കുക. ക്ലോസ് ചെയ്യുമ്പോൾ നിങ്ങൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഇതാണ് ടൈറ്റ് വെർഷൻ ഓഫ് ക്ലോസിംഗ്. ഇത് ഇങ്ങനെ ആക്കി വെക്കണം, ഫുൾ ടൈറ്റ് ആക്കരുത്. ബിക്കോസ് ആ ഗ്യാസുകൾക്ക് പുറത്തേക്ക് വന്നു, ബിക്കോസ് നമ്മുടെ ഈസ്റ്റ് അതിനകത്ത് ഇരുന്നിട്ട് കാർബൺ ഡയോക്സൈഡ് പുറത്തോട്ട് വിടും. അപ്പൊ ഇത് പോകാനായിട്ട് സ്ഥലം വേണം, ഓക്സിജൻ ഉള്ളിലോട്ട് ചെല്ലാനും സ്ഥലം വേണം, എന്നാലേ അത് ഫെർമെന്റ് ആവത്തുള്ളൂ. അതിനുശേഷം നിങ്ങളുടെ ഇപ്പം വൈ ഗ്ലാസ് ആണെങ്കിൽ മൊത്തത്തിൽ നിങ്ങൾ കവർ ചെയ്യണം. ഞങ്ങൾ ജസ്റ്റ് ടോപ്പ് മാത്രം ഇങ്ങനെ വെച്ചിട്ട് ടൈ ചെയ്യുവാണ്. ഞാൻ കെട്ടി വെക്കാൻ പോവാണ്. ഞങ്ങൾ പണ്ടൊരിക്കലും വലിയൊരു ബക്കറ്റ് നിറച്ചു, അത് ആക്ച്വലി നാട്ടിൽ നിന്ന് നമ്മൾ വന്നപ്പോ നമ്മൾ അത് പ്ലാൻ ചെയ്ത് നമ്മള് ഇത് കൊണ്ടുവന്നു നാട്ടിലെ ഈ മുന്തിരിങ്ങ. എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് ഇവിടെ വെച്ച് നമ്മൾ ഒരു ഒരു ബക്കറ്റ്, ഒരു ലിറ്റർ നിറയെ നിറയെ വൈൻ ഉണ്ടാക്കി. അതിന് വേണ്ടിട്ട് ബക്കറ്റ് നാട്ടിൽ വാങ്ങിച്ചു, നാട്ടിൽ നിന്നല്ല ഇവിടുന്ന് വാങ്ങിച്ചു.
ഒരു ബക്കറ്റ് നിറയെ വൈൻ ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ വരുമ്പോഴും എല്ലാവർക്കും നമ്മൾ വൈൻ കൊടുക്കുമായിരുന്നു പണി. അന്നെന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് കൈയിട്ട് വലിയ ബക്കറ്റ് ഇട്ട് ഞെരടി ഞെരടി. അന്ന് ഞങ്ങള് ഭയങ്കര ചെറുതായിരുന്നു. നമ്മുടെ സിസ്റ്റർ ഡിസൈൻ ചെയ്തതാണ്. അപ്പൊ അത് റെഡിയായി. ഞാൻ പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇത് നമ്മളെ 21 days ആണ് ഇതിനെ വെക്കേണ്ടത്. ദാറ്റ് മീൻസ് ഫസ്റ്റ് 14 days ഡെയിലി നമ്മൾ ഇതിനെ എടുത്തിട്ട് അപ്പൊ അതിനകത്ത് ജീവി ഒന്ന് വീടാണ്ട് സൂക്ഷിക്കണം. ചിലപ്പം ഇതിന്റെ സ്മെല്ല് അടിക്കുമ്പോണ്ടല്ലോ, ഇൻസെക്ട്സിനൊക്കെ അട്രാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊന്നും വീടാണ്ട് നിങ്ങൾ ഇളക്കി 1 minute ഇളക്കി കൊടുക്കണം 14 days ഡെയിലി. അതിനുശേഷം 14th day നിങ്ങൾക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ മധുരമൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. പിന്നെ അടുത്ത 7 days വീണ്ടും വെക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ക്രിസ്മസിന് നമുക്ക് ക്രിസ്മസ് വൈബ് ആണ്. വൈബ് വൈബ് ഞങ്ങൾ അപ്പം ഇവിടുത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതിന്റെ ഒരു വീഡിയോ ഉണ്ട്. ക്രിസ്മസ് ഡെക്കോറിന്റെ വീഡിയോസ് വരുന്നതായിരിക്കും. ഫുൾ ക്രിസ്മസ് തീം ആണ്. നമ്മള് റെഡും ബ്ലാക്കും വൈറ്റും ഗ്രീനും ഡ്രസ്സും മാത്രമേ നമ്മുടെ വീഡിയോസ് ഇടത്തുള്ളൂ. ഞാൻ എപ്പോഴും ബ്ലാക്ക് ആയിരിക്കും. അച്ഛൻ എപ്പോഴും ബ്ലാക്ക് ആയിടുന്നത് നിങ്ങൾ വിചാരിക്കും. അച്ഛക്ക് ഒറ്റ ഷർട്ടുകളും വിചാരിക്കും. ബട്ട് ഫോർ യുവർ ഇൻഫർമേഷൻ, അച്ഛ ബ്ലാക്ക് ഡ്രസ്സ് മാത്രമേ ഇടത്തുള്ളൂ. വല്ലപ്പോഴും കണ്ണു കിട്ടാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴും, അല്ലെങ്കിൽ ഫുൾ അച്ഛക്ക് ബ്ലാക്ക്. അച്ഛൻ കബോർഡ് തുറന്നു നോക്കിയാൽ മൊത്തം ബ്ലാക്ക് ഷർട്ട്സ് ആണ്. അത് ഇത്ര ലെങ്ത് ഉള്ളത്, ഇത്ര ലെങ്ത് ഉള്ളത്, ഇത്ര ലെങ്ത് ഉള്ളത്, ഇത്ര ലെങ്ത് ഉള്ളത്, എല്ലാ ലെങ്ത്തിലും ബ്ലാക്ക് ഷർട്ട്സ് ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒട്ടഞ്ഞ തന്നെ പോയി ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യണം, ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ ബെൽ ഐക്കണോട് അടിച്ചു പൊട്ടിച്ചാൽ നമ്മുടെ അടിപൊളി അടിപൊളി വ്ളോഗ്സ്, ക്രിസ്മസ് തീംസ് എല്ലാം ഇനിയും ഇനിയും വരുന്നതായിരിക്കും. സോ ടിൽ നെക്സ്റ്റ് ടൈം, ഇറ്റ്സ് എ ബൈ ഫ്രം us. Bye for now. Have a great day.